ഞാൻ ജി ഹരീഷ്. ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. പ്ലസ് ടു കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നാലരടിയിൽ പരിസ്ഥിതിക്ക് ചേരുന്ന പത്രക്കടലാസ് കൊണ്ട് ഗണപതിയുടെ ശില്പമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഞാൻ പത്രക്കടലാസ് കൊണ്ട് ഗണേശ വിഗ്രഹങ്ങൾ ഒരു 5 വർഷമായിട്ട് ഞാൻ ചെയ്തു വരുന്നു. ഒരടിയിലും അതുപോലെ 2 അടിയിലാണെങ്കിൽ ആണ് ഞാൻ ചെയ്തിരുന്നത്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് 5 അടി എന്നുള്ള ഒരു ഹൈറ്റിൽ പത്രക്കടലാസുകൾ കൊണ്ട് ഞാൻ ഗണേശ വിഗ്രഹം നിർമ്മിക്കുന്നത്. അത് പാലക്കാട് നെന്മാറ പഴയ ഗ്രാമത്തിലൊരു ഗണേശോത്സവ കമ്മിറ്റിക്ക് വേണ്ടിയാണ് ഈ ഗണേശ വിഗ്രഹം ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുള്ള ഗണേശ വിഗ്രഹങ്ങൾ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരമായതുകൊണ്ട് ഒരു 5 കൊല്ലം മുമ്പാണ് എനിക്കിങ്ങനൊരു ചിന്ത, നമ്മൾ ന്യൂസ് പേപ്പർ കൊണ്ട് ഗണപതി ശില്പം നിർമ്മിക്കാനുള്ളൊരു ചിന്ത വന്നത്. ആ കാലയളവിന്, ഈ ഒരു 5 കാലയളവിനുള്ളിൽ ഞാനൊരു ഏകദേശം 200 ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ വിഗ്രഹം ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് 3 ദിവസം ആണ്, 3 ദിവസം രാവും രാത്രിയും ഇതിൽ പണിഞ്ഞിട്ടാണ് ഈ ഒരു 5 അടി അളവിൽ ഗണേശ വിഗ്രഹം ചെയ്യാൻ പറ്റിയത്. ഈ 5 അടി അത് എന്നുള്ള ആ ഒരു ഹൈറ്റ് വേറെ ആരും ഇതുവരെ പത്രക്കടലാസുകൾ കൊണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയുന്നത്. ഈ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വാട്ടർ കളേഴ്സും അതുപോലെ ടോക്സിക് വെൽവെറ്റ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള തുണിയാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, പെയിൻറ്റും അതുപോലെ തന്നെ തുണിയായാലും പെയിൻ്റായാലും പേപ്പറായാലും എല്ലാം എക്കോ ഫ്രണ്ട്ലിയാണ്. അത് വെള്ളത്തിൽ നമ്മൾ ഗണേശോത്സവം കഴിഞ്ഞ് നിമഞ്ജനം ചെയ്യുമ്പോൾ എല്ലാം പരിസ്ഥിതിക്ക് ദോഷകരമല്ലാണ്ട് അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം വരുന്നത്. ഗണേശ വിഗ്രഹങ്ങൾ കൂടാതെ ഞാൻ ദുർഗാദേവി, ശ്രീരാമ പട്ടാഭിഷേകം, കൽപ്പാത്തി തേര് എന്നിങ്ങനെ ആനകൾ എന്നിങ്ങനെ പലതരത്തിലുള്ള ശില്പങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഇതുകൂടാതെ ഞാൻ മൃദംഗം അതുപോലെ ഡോലക്ക് അങ്ങനെയുള്ള ഉപകരണങ്ങൾ, വാദ്യ ഉപകരണങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം എനിക്ക് തന്നിട്ടുള്ളത് അച്ഛൻ, അമ്മ. അച്ഛൻ മൃദംഗ വിദ്വാനാണ്, തൃശ്ശൂർ ഗണേഷ്. അമ്മ ജ്യോതി ഗണേഷ്. പിന്നെ എൻ്റെ ഹരിശ്രീ സ്കൂളിൽ ആർട്ട് പഠിപ്പിക്കുന്ന പ്രസാദ് സാറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം തന്നിട്ടുള്ളത്. സ്കൂളിലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള നളിനി ചന്ദ്രനും എനിക്ക് നല്ല ഒരു സപ്പോർട്ടാണ്.